ഹലോ, ഹായ്, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം വി ബ്ലോഗ്സ്. ഗൈസ്, ഇന്ന് എത്രാമത്തെ ദിവസമാണ്? ഡേ ത്രീയില് ഇന്ന് നമ്മൾ വേറൊരു യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങളുടെ കൂടെ ഇന്ന് രമയുണ്ട്, ശിവമാമയുണ്ട്, ശ്രീകുട്ടനുണ്ട്, പിന്നെ ഞങ്ങളുണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ യാത്ര എങ്ങോട്ടേക്കാണെന്ന് വെച്ചുകഴിഞ്ഞാൽ, അതായത് നമ്മൾ കൊറേ ഇവിടെ നാട്ടിലുണ്ടായിരുന്നപ്പ തന്നെ നമ്മൾ കൊറേ എല്ലാ പ്രാവശ്യം പറയും ശിവമാമേനെയും അമ്മേനെയും കൊണ്ടുപോകണം കൊണ്ടുപോകണം. പക്ഷെ ഇതുവരെ നമുക്ക് രണ്ടുപേരും പോയിട്ടില്ല. അപ്പൊ നമ്മള് എപ്പോഴും പറയും, പക്ഷെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ 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 തട്ടി തട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഗൈസ്, എനിക്ക് തന്നെ നമ്മുടെ വ്ളോഗിൽ അങ്ങനെ കാണിച്ചിട്ടേ ഇല്ല. നമ്മള് രണ്ടുപേരും അവിടെ പോയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് കാര്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇഷ യോഗ സെന്ററിലാണ് പോകുന്നത്. നമ്മൾ രണ്ടുപേരും അവിടുത്തെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടുണ്ട് കുറെ പ്രാവശ്യം, ശിവരാത്രിക്ക് പോയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ടില്ല തോന്നുന്നു. അതായിരിക്കും ഓക്കെ. അപ്പൊ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പൊ സമയം 6:00 ആയിട്ടുണ്ട്. ശ്രീകുട്ടൻ പതിവിന് നേരത്തെ മിടുക്കനായി എണീറ്റ് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ശിവമാമ റെഡിയാണോ? ശിവമാമേന്റെ പുതിയ ഡ്രസ്സാണല്ലോ, എങ്ങനെയുണ്ട് അല്ലേ? ആ അമ്മായി അടിപൊളി. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെങ്കിലും ആദ്യം നിർത്തണം. പ്രധാന ആ മോനെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ വിജയകരമായി. ഗൈസ്, മസാല ദോശ കഴിച്ചു. നമുക്ക് എന്താ പറയാ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതൊരു വികാരമാണ് തോന്നുന്നു മലയാളികളുടെ, ഈ മസാല ദോശ കഴിക്കണത്. എങ്ങനെയുണ്ടായിരുന്നു മിസ്റ്റർ പിറര, എങ്ങനെയുണ്ടായിരുന്നു? അമ്മായി ഫുൾ മറ്റേ ബെൽറ്റ് ബെൽറ്റിലാണ് ബെൽറ്റ്. ആ ഹായ്, എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറായിരുന്നു. ആ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഇനി എനിക്ക് ഒന്ന് 1.5 മണിക്കൂറേ ഉള്ളൂ നമ്മള് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ അങ്ങോട്ടേക്ക് പോകാം. ഇഷ യോഗ സെന്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് എൻ്റെ വ്ളോഗ്സിലോ അല്ലെങ്കിൽ ഒന്നിലും ഞാൻ അതിനെക്കുറിച്ച് അത്ര സംസാരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്തതും ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫ് മാറ്റിമറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്പേസാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമ്മൾ പുറത്ത് ഫോണ് കൗണ്ടറിൽ കൊടുത്തിട്ടാണ് പോവുക. നമ്മൾ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ. സോ അവിടെ നമ്മൾ ഉള്ളിൽ പോയി കണ്ട് ഏകദേശം ഒരു 12 മണിയായി പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ആൻഡ് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മളൊരു ലൈമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഗൈസ്, കാളവണ്ടി കാളവണ്ടി എന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. അമ്മായിക്ക് ഭയങ്കര ആഗ്രഹം കാളവണ്ടിയില് പോകുള്ളൂ, അമ്മായിക്ക് കാളവണ്ടിയിൽ പോകണം. അപ്പൊ ഞങ്ങൾ കാളവണ്ടിയിൽ പോവാണ്. ഗൈസ്, കാളവണ്ടിയിലാണ് പോത്തുകൾ പോണത്? കാളവണ്ടിയിൽ പോവല്ല, കാളവണ്ടി പോവല്ല, കാളവണ്ടിയിൽ ഒരു പോത്ത് പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീകുട്ടൻ അവിടെ കാറ് പാർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ശ്രീകുട്ടൻ 4-ചക്ര വണ്ടിയിലാണ് പോയത്, ഞങ്ങൾ കാളവണ്ടിയിൽ മന്ദം മന്ദം പൊക്കോണ്ട്. വെരി നൈസ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇഷാ സന്ദർശനം? അടിപൊളി, ഇഷ്ടപ്പെട്ട. ശിവമാമയ്ക്ക് പ്രത്യേക അനുഭൂതി? അടിപൊളി, ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു. ഇനി ഞങ്ങള്
എന്താണ് ഒരു സമോസയും ലൈമൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ, ഇനി പോണ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആദിയോഗിയുടെ സ്റ്റാച്ചു ആണ്. സോ ഇഷ യോഗ സെൻറ്റർ അറിയാത്തവർക്ക് വേണ്ടി ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ, ഇഷ യോഗ സെൻറ്റർ ഒരു യോഗ സെൻറ്ററാണ്, യോഗ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. സദ്ഗുരു ആണ് അതിൻ്റെ ഫൗണ്ടർ. ആൻഡ് സ്പിരിച്വൽ പാത്തും യോഗ മെഡിറ്റേഷൻ ആ ഒരു എന്താ പറയുക ലൈഫിലേക്ക് അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ടോട്ടലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്പേസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് അതൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ സമയം എത്രയും എന്താണ് സംഭവിച്ചത്? ശിവമാമ അറിഞ്ഞിട്ടില്ലേ ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ശിവമാമ എന്താ സംഭവിച്ചത്? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അല്ലേ അമ്മായി, ഞങ്ങള് ഇതിന്റെ അഭിപ്രായം പറഞ്ഞായിരുന്നു. കാളവണ്ടിയിലിരുന്നിട്ട് ഇപ്പൊ ഞങ്ങൾ കാളവണ്ടിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് ഒരിക്കലും ഒന്ന് പോയി സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അല്ലെ. വാക്കുകളില്ല. അപ്പൊ അടിപൊളിയായിരുന്നു. അമ്മ കുളത്തിൽ മുങ്ങി ഇതൊക്കെ പറഞ്ഞോ? അവിടത്തെ കുണ്ട് കുളത്തിൽ മുങ്ങിയിട്ട് അമ്മയ്ക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വെള്ളം ഒട്ടും പേടിയില്ലാത്തോണ്ട് ഞാൻ കൈപിടിച്ച് സഹിച്ചതാണ്. അപ്പൊ അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വിജയകരമായ യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് എന്ത് വേറെ പരിപാടി ഉണ്ടോ? ഞാനത് പറയാമെന്നാ. എന്തായിരുന്നു? അപ്പൊ സംഭവം എന്താ വെച്ചാ, ഉച്ച ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ആവിയായി പോയായിരുന്നു. അതാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ. ആ ആദിയോഗിന്റെ അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ പൊള്ളണ ചൂടും വെയിലും ആയിട്ട് മൊത്തം ഞങ്ങൾ ആകെ ടയേർഡായ പോലെ. അപ്പോഴാണ് ഞങ്ങളൊന്ന് ടയേർഡായത് ഈ വെയിൽ കാരണം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചധികം നടന്ന് ക്ഷീണിച്ച് തളരുന്ന് ആണ് നമ്മള് നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയി. ശരിക്കും പറഞ്ഞ ആരാന്ന് പറഞ്ഞു? ശരിക്കും പറഞ്ഞ അമ്മടെ 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 അമ്മമ്മടെ അമ്മേന്റെ അനിയത്തിന്റെ വീട്ടില് നമ്മള് പോയി. ചേച്ചി ചേച്ചിന്നാ പറയണ ഇപ്പോഴും. ചെറമ്മേനേം മാമേനെയൊക്കെ കണ്ട്, അവിടത്തെ പട്ടികുട്ടീനെയൊക്കെ കണ്ട്, അവിടെ ഫുഡും കഴിച്ച് വയറ് നിറച്ച് അപ്പോഴേക്കും ഞങ്ങള് അതെല്ലാം ഞാൻ പറഞ്ഞു പൊകഞ്ഞു പോയി മൊത്തത്തിൽ. ഇപ്പഴാ ബോധം വന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ എത്താനായി ഗൈസ്. അപ്പൊ ഇന്നത്തെ അതെ ഞങ്ങൾക്ക് ഒരു അയൺ ബോക്സും ശ്രീകുട്ടൻ ഒരു ഫ്ലാസ്കും കിട്ടി. എനിക്ക് തലേ ദിവസം ചായ ഉണ്ടാക്കി വെക്കാനുള്ള ഒരു ഫ്ലാസ്ക് വേണമായിരുന്നു. ഓക്കെ, അതെ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത് മതിയല്ലേ? ഇന്ന് രാത്രി എന്താണ് പ്ലാനിങ് അറിഞ്ഞൂടെ? ചിലപ്പോ ഞങ്ങള് ഫ്രൂട്ട് ബേ പോവും ഇന്ന് രാത്രി. അത് പോണ്ടെങ്കിൽ ഞാന് അതും കൂടി ഇതിന്റെ ഉള്ളിൽ കുത്തി കയറ്റി ലാസ്റ്റിൽ ബൈ ബൈ പറയാം. പോണ്ടല്ലോ അല്ലേ? പോവോ? എന്താ പറയാൻ പറ്റില്ലേ? ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, എന്തായാലും അത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ കാണാം. അല്ലെങ്കിൽ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പക്ഷെ സ്ഥലത്തിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ഇഷ യോഗ സെന്റർ എന്ന് പറയുന്നത് ഒരു കോയമ്പത്തൂരാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഞാനും ശ്രീകുട്ടറും ഒക്കെ അവിടെ നേരത്തെ പോയിട്ട് അവിടുത്തെ കുറച്ച് മെഡിറ്റേഷന്റെ കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഞങ്ങള് പോയപ്പോൾ ഇത്രയ്ക്കും ഒരു
എന്താ പറയാ ആൾക്കാരുടെ ബഹളവും അതെ ഇത്ര പോപ്പുലർ ആയിരുന്നോ ചോദിച്ചുകഴിഞ്ഞാൽ ആയിരുന്നു. എന്നാലും എനിക്കൊന്നും ഇന്ന് ഞങ്ങൾ പോയപ്പോ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നതും കണ്ടു. അപ്പൊ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കോയമ്പത്തൂരോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഇങ്ങനെ പോണം പോണം എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചിരിക്കാതെ ഒരു വൺ ടൈം വിസിറ്റ് ആണ്. വൺ ടൈം എന്ന് ഞാൻ പറയില്ല, നിങ്ങൾ അത് പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ്. സന്തോഷാവും, ഹാപ്പിയാവും. യാ, പിന്നെ വീട്ടിലെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അവർക്ക് എല്ലാവർക്കും എന്താ പറയാ ഇഷ്ടപ്പെടും. ഓക്കെ, പക്ഷെ പോകുമ്പോൾ നിങ്ങൾ ഉച്ചക്ക് ഒരിക്കലും പോരുത്. രാവിലെ ഒരു 7 മണിക്ക് എത്തിയിട്ട് ഒരു 9-10 മണി ആകുമ്പോഴേക്ക് തിരിച്ചു വരുന്ന പോലെ പോയാൽ നിങ്ങളുടെ കാലും ഒക്കെ റെഡി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ പൊകഞ്ഞോ. എനിവേസ്, അപ്പൊ നമുക്ക് രാത്രി കാണാം. ഓക്കെ, രാത്രി കാണണോ? ഇനി രാത്രി കാണണോ? ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കാരണം രാത്രി ഉണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. രാത്രിയുണ്ട്, പ്ലാൻ എന്താന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പൊ ബൈ ബൈ പറഞ്ഞോളൂ. ബൈ ബൈ. മോൻ വന്നിട്ട് പറഞ്ഞില്ല, അത് അത് ചോദിച്ചില്ല. മോൻ വന്നിട്ട് ഒരു വർഷത്തിന്റെ എന്തൊക്കെ മാറ്റാണ്ടെന്ന് പറഞ്ഞില്ല. സൈലന്റ് ആയിട്ട് രണ്ടുപേരും. ആ രണ്ടുപേർക്കും പറയാം. ജീവിതം ഈ ബാക്കിന്ന് ഒരാള് ലൈറ്റ് അടിച്ചിട്ട് മുഖം. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു. അപ്പൊ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്റെ അടുത്ത 4-ാമത്തെ ദിവസം നാളെ എന്താ പരിപാടി? ഓ, നാളെ വ്ളോഗ് ഉണ്ടാവില്ല. നാളെ വ്ളോഗ് അല്ല, നാളെ പ്രത്യേകിച്ച് വ്ളോഗ് എടുക്കാൻ മാത്രം നമ്മളൊന്നും ചെയ്യുന്നില്ല. കൊറേ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവാണ്ട്. അപ്പൊ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നമ്മൾ പോയിട്ട് ഹായ് ഗൈസ് എന്ന് പറയുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അത് നമ്മള് നമ്മളുടെ അതെ നമുക്ക് അവരുടെ പ്രൈവറ്റ് സ്പേസ് മാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നാളെ വ്ളോഗ് ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ എക്സ്ട്രാ വ്ളോഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതെ, അമ്മായി എന്റെ കൂടെ കുറച്ചു കാലം ഉണ്ടായിരുന്നല്ലോ. പിന്നല്ല, കുറച്ചു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മായി ഇപ്പൊ വ്ളോഗിങ്ങിലേക്ക് ഉഷാറായി. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ബൈ ബൈ, ഗുഡ് നൈറ്റ്. Good night. Bye.